ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം ഡിസംബർ 21-ാം തീയതി. ലൂക്കാഡ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. മറിയം എലിസബത്തിനെ സന്ദർശിക്കുകയും എലിസബത്ത് മറിയത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇവിടെ വിസിറ്റേഷൻ എന്ന് പറയപ്പെടുന്ന ആ സംഭവം, സന്ദർശനം എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ ജപമാലയിലെ ഒരു രഹസ്യമായി ധ്യാനിക്കുകയും തിരുനാളായി ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. ഈ ഒരു സംഭവത്തിൽ അനേകം കാര്യങ്ങൾ, അനേകം ദൈവശാസ്ത്രപരമായ ബൈബിൾ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പുതിയ നിയമ അവതരണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ കുറച്ചുകൂടി അത് ബിബ്ലിക്കലായിട്ട്, ഇനി സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധ അമ്മ ചലിക്കുന്ന ദേവാലയമായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്ന രീതിയിൽ മറിയം ഉദരത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ട് നടത്തിയ ആ യാത്രയെ, ആ സന്ദർശനത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പിന്നീട് പരിശുദ്ധ അമ്മയെ 3 തലങ്ങളിൽ എലിസബത്ത് സ്തുതിക്കുന്നുണ്ട്, 3 രീതിയിൽ സ്തുതിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. മറ്റൊന്ന്, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട്. അവസാനം, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 തലങ്ങളിൽ സ്തുതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ സുവിശേഷ ഭാഗത്ത് ആഗമനകാലത്തോടനുബന്ധമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാവുന്ന വളരെ സുന്ദരമായ മറ്റൊരു വസ്തുത ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന, 2 പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്. അത് സ്നാപകൻ ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന് പറയപ്പെടുന്ന സംഭവമാണ്. 2 തവണ ഇത് പറയുന്നുണ്ട്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്ന് ലൂക്കാ സുവിശേഷകൻ ഒരു കമൻ്റായിട്ട് അത് എഴുതുന്നുണ്ട്. വീണ്ടും നമ്മൾ അത് നമ്മൾ വായിക്കുന്ന അർത്ഥത്തിൽ 41-ാം വാക്യമായിട്ടാണ്. വീണ്ടും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെന്ത്, എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് 44-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 41-ലും 44-ലുമായിട്ട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഈ സ്നാപയോഹന്നാൻ, കുഞ്ഞ് സ്നാപയോഹന്നാൻ എലിസബത്ത് എന്ന അമ്മയുടെ ഉദരത്തിൽ കുതിച്ചു ചാടിയതിനെ കുറിച്ച് പറയുന്ന ഭാഗം. 2-ാമത് പറയുമ്പോൾ എലിസബത്ത് തൻ്റെ ഉദരത്തിലെ ശിശുവിനെ കുറിച്ച് തൻ്റെ അനുഭവം എന്ന രീതിയിൽ പറയുന്ന വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. സന്തോഷത്താൽ കുതിച്ചു ചാടി, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ എന്താണ് മറിയത്തിൻ്റെ പ്രത്യേകത? ഉദരത്തിൽ ഈശോയുണ്ട്. മറിയം ക്രിസ്തുവാഹകയാണ്. ക്രിസ്റ്റഫർ എന്നൊക്കെ പറയപ്പെടുന്ന വാക്കിനോട് സമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവാഹകൻ എന്ന് പറയുന്നുണ്ട്. മറിയം യേശുവിനെ, ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അയാൾ സന്തോഷത്തിൻ്റെ കാരണമായി മാറുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് നമ്മൾ, കോസ് ഓഫ് അവർ ജോയ് എന്ന് നമ്മൾ ലിറ്റനിയിൽ മറിയത്തെ വിളിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇതാണ്, മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത് സംസാരിക്കുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറുന്നു. അതായത്, പരിശുദ്ധാത്മാവിന് വലിയൊരു ആനന്ദം എലിസബത്തിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി നമ്മ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സന്തോഷം പകരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറിയത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ ഈ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ കാണുന്നത്. അതായത്, അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വളരെ വലിയൊരു സത്യം, നീയും അല്ലെങ്കിൽ ഞാനും അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവാഹകരാണ് എങ്കിൽ നിശ്ചയമായും നമ്മൾ ആരുടെയൊക്കെ അരികിലേക്ക് പോകുന്നു അവിടെയെല്ലാം സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കും. ക്രിസ്തുവിന് പകരം സാത്താനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് കയറിയാലും അസ്വസ്ഥതയും ദുഃഖവും പിരിമുറുക്കങ്ങൾ മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്.
ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നമ്മളിങ്ങനെ നമ്മുടെ അരികിലേക്ക് വരുന്ന ആളുകൾ നമ്മളെ സന്തോഷത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന ആത്മീയമായ അല്ലെങ്കിൽ നിർമ്മലമായ സന്തോഷത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ദാ ഇവന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. രണ്ടാമതൊരു കാര്യം ഇതാണ്, നമ്മൾ ചില ഇടങ്ങളിലൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ വിഷമങ്ങളാണ്, വേദനകളാണ് മറ്റുള്ളവർക്ക് വരുന്നതെങ്കിൽ, വേദനകളും ദുഃഖങ്ങളുമാണ് മറ്റുള്ളവർക്ക് വരുന്നതെങ്കിൽ, നമ്മുടെ ഇടപെടലുകൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സാത്താനാണുള്ളത്. അസ്വസ്ഥത ഉണ്ടായിരിക്കും, ഒരുപക്ഷെ നീതിക്ക് വേണ്ടി പോരാട്ടങ്ങളിൽ ഏർപ്പെടുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ഭിന്നതയാണ്, പിതാവ് മക്കൾക്കെതിരായി നിൽക്കണം എന്നൊക്കെ പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതല്ല, ദുഃഖങ്ങളാണ് ഒരാളിൽ നിന്നും പുറത്തേക്ക് നൽകപ്പെടുന്നതെങ്കിൽ അയാൾ ഒന്ന് ജീവിതത്തെക്കുറിച്ച് പുനർവായന നടത്തേണ്ടതായിട്ടുണ്ട്. താൻ ക്രിസ്തുവിനെ വഹിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം അയാളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ സുവിശേഷത്തിൽ ഈ സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ക്രിസ്തുമസിൻ്റെ സന്തോഷം, ക്രിസ്മസിൻ്റെ ആനന്ദം മറ്റുള്ളവർക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, തൊഴിൽ മേഖലകളിൽ, നമ്മളുടെ ഇടപെടലുകളിലൂടെ ഇവിടെയൊക്കെ സന്തോഷം പകരാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവാഹകരായി മാറണം. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് സന്തോഷം പകരുന്നവരായി മാറാനുള്ള കൃപയ്ക്കായിട്ടാണ് നമ്മൾ ഈ ആഗമന കാലത്തിലെ ഇന്നേ ദിവസം 21-ാം തീയതി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ദുഃഖം പകരുന്നവരായി നമ്മൾ മാറരുത്, അസ്വസ്ഥത പകരുന്നവരായി നമ്മൾ മാറരുത്. ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ, ആയിരിക്കുന്ന നേരങ്ങളിലൊക്കെ സന്തോഷം പകരുന്നവരായി മാറുവാൻ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി, സഞ്ചരിക്കുന്ന സെക്രട്ടറികളായി മാറാൻ മറിയത്തെപ്പോലെ നമുക്കും ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ ആദ്യ ദേവാലയത്തിൻ്റെ, ആദ്യ ദേവാലയമായ പരിശുദ്ധ മറിയത്തിൻ്റെ, ആദ്യ ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നടത്തിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ദൈവം നമ്മയും അതിന് ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.